ആവിടേക്ക് ഇറമേട്ട ഇന്നസെന്റ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് മിനിസ്റ്റേഴ്സൊക്കെ പോലും മെഡിക്കൽ ബോർഡ് കൂടുകയും ചെയ്തു. എന്താണ് ഒരു തീരുമാനമായി ഇപ്പോൾ അറിയിക്കാനുള്ള? നമ്മുടെ പ്രിയപ്പെട്ട മദൻ ഇന്നസെന്റ് വിട പറഞ്ഞിരിക്കുന്നു. 10:30 അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. സാധ്യമായ എല്ലാ രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ഇതുവരെ സപ്പോർട്ടിംഗ് സംവിധാനത്തിലാണ് മുന്നിരുന്നത്. മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം അതിനുള്ള മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഇപ്പോൾ 10:30 അദ്ദേഹം നമ്മളെ എല്ലാവരെയും വിട്ടു വരും. ഒരു 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 മെഡിക്കൽ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു 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 അവസ്ഥയിലാണോ നമ്മളിങ്ങനെ തീരുമാനത്തിലേക്ക് പോയത്? നമ്മളത് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനമാണ്. കഴിഞ്ഞ 3-4 ദിവസമായി അവർ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും എന്നിരുന്നത്. 10:30 അദ്ദേഹം നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ആലോചന ധാരണയുണ്ടോ? ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ. എന്തായാലും നാളെ തന്നെ ഇരിങ്ങാലക്കുടയിൽ എത്തണം എന്നുള്ളതാണ്. നാളെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തണമെന്നാണ് ഇപ്പോൾ കുടുംബവുമായി ആലോചിച്ചപ്പോൾ അവരുടെ അഭിപ്രായം. രാവിലെ 8 മുതൽ 11 മണി വരെ കലൂർ കടവന്തറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതു ദർശനമുണ്ടായിരിക്കും. അല്ല, മെഡിക്കൽ ബോർഡ് കൂടി ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്ററും എല്ലാ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അതീവ ഗുരുതരമായ സ്ഥിതിയാണ്.
പ്രതീക്ഷ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ നമുക്ക് ആശിക്കും. എന്തെങ്കിലും ഒരു മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനത്തിലേക്ക് എത്തിയതായി നമ്മളെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല അറിയിച്ചിട്ടില്ല. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അതീവ ഗുരുതരമായ സ്ഥിതിയാണ്. ഒരു പ്രതീക്ഷ റിക്കവറി ഇല്ല എന്നുള്ളതാണ് എന്ന നിലയിലാണ് മെഡിക്കൽ ബോർഡിൻ്റെ പൊതുവായിട്ടുള്ള ഒപ്പീനിയൻ. ബാക്കിയുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. മെഡിക്കൽ സയൻസ് പറഞ്ഞാലും അതിനപ്പുറത്ത് ചേരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ തന്നെ ഇപ്പോൾ തുടരും അല്ലേ? അതെ, സ്ഥിതി മോശമാണ്, വളരെ മോശം.